നമസ്കാരം. ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടിയായി അയൽ സംസ്ഥാനമായ കേരളത്തിൽ നിന്നും അതിർത്തി ജില്ലയായ കുടകിലെത്തുന്നയാളുകളുടെ നീക്കത്തിൽ കർണാടക സർക്കാർ ജാഗ്രത ശക്തമാക്കി. സുള്ളിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ കുമാർ നെട്ടാരുവിന്റെ കൊലയാളികൾ കർണാടകത്തിൽ നിന്നും രക്ഷപ്പെട്ട് കേരളത്തിൽ അഭയം പ്രാപിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നടപടി. കേരള അതിർത്തിയായ കൊടവിനോട് ചേർന്നുള്ള ദക്ഷിണ കന്നഡ ജില്ലയിലാണ് കൊലപാതകം നടന്നത്. ഇതിന്റെ ഭാഗമായി പുറത്തുനിന്ന് കുടകിലേക്ക് വരുന്നവരെ പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്ര പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള നിരവധി ക്രിമിനലുകൾ കുടകിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇക്കൂട്ടർ കർണാടകയിലെത്തി കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും പിന്നീട് കേരളത്തിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്യുന്നത് സാധാരണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളവരെ പിടികൂടുക എന്നതാണ് ഇനി സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും കർണാടകയിലെത്തുന്നവരെയെല്ലാം നിരീക്ഷിക്കുമെന്നും അരക ജ്ഞാനേന്ദ്രൻ പറഞ്ഞു. ജാഗ്രത ശക്തമാക്കാൻ കുടക ജില്ലയിലുടനീളം 95 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിക്കാൻ കർണാടക സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന ദക്ഷിണ കന്നഡ ജില്ലയിലെ സുള്ളിയ താലൂക്കിലെ ബൊള്ളാരയിൽ വെച്ചാണ് യുവമോർച്ച ദക്ഷിണ കന്നഡ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ടത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനത യുവമോർച്ചയുടെ പ്രവർത്തകനായ പ്രവീൺ നെട്ടാരുവിനെ ബൈക്കിലെത്തിയ രണ്ട് അക്രമികൾ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെല്ലാരിയിൽ ചിക്കൻ സ്റ്റോൾ അടച്ച് മടങ്ങവെയാണ് പ്രവീൺ നെട്ടാരുവിന് വെട്ടേറ്റത്. നഫൽ, സൈനുൾ, അബിദ് മുഹമ്മദ്, സിയാദ്, അബ്ദുൾ റഷീദ്, റിയാസ് എന്നിവരാണ് കൊലപാതകത്തിലെ മുഖ്യപ്രതികൾ. സംഭവത്തിൽ കൃത്യമായ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം പ്രതികൾ കേരളത്തിലേക്ക് കടക്കാനായി നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു. പ്രതികൾ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ വലയിലകപ്പെട്ടത്. പ്രദേശത്ത് ഇസ്ലാമിക ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടിയാണ് പ്രവീണിനെ മതതീവ്രവാദികൾ കൊലപ്പെടുത്തിയതെന്ന് NIA നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.